മെഡിക്കൽ ടേംസ് മെഡിസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്ലഡ് പാർട്ട് 7 കൊയാഗുലേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, ഒരു ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. സോ കൊയാഗുലേഷൻ്റെ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വേറൊരു ടേം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കൊയാഗുലേഷനിലേക്ക് വരാം. അതായത് ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്ന വേർഡ്. ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹീമോ മീൻസ് ബ്ലഡ് ആൻഡ് സ്റ്റാസിസ് മീൻസ് സ്റ്റോപ്പേജ് അല്ലെങ്കിൽ കൺട്രോൾ. അതായത് ബ്ലഡിനെ അല്ല ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന, സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് എപ്പോഴും നമ്മൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുക. അപ്പോൾ കൊയാഗുലേഷൻ ശരിക്കും പറഞ്ഞാൽ ഹീമോസ്റ്റാസിസിൽ വരുന്ന ഒരു സ്റ്റെപ്പ് മാത്രമാണ്. അപ്പോൾ എന്താണ് ഈ ഹീമോസ്റ്റാസിസ് അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ഹീമോസ്റ്റാസിസിൽ നടക്കുക? ബോഡി അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ബ്ലഡ് എന്ന് പറയുന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് നഷ്ടപ്പെടാൻ ഇടയായാൽ ആ ഒരു അങ്ങനെ ഒരു ഇതിലേക്ക് പോവാതിരിക്കാൻ, കൂടുതൽ ബ്ലഡ് നഷ്ടപ്പെടാതിരിക്കാൻ ബോഡിയുടെ ഒരു വഴിയാണ് ശരിക്കും നമ്മൾ ഈ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്, ഒരു സ്റ്റോപ്പേജ് ഓർ കൺട്രോൾ ഓഫ് ബ്ലീഡിങ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഈ സ്റ്റോപ്പേജ് ഓർ കൺട്രോൾ ഓഫ് ബ്ലീഡിങ് ചെയ്യുക? ഓക്കെ, ഒരു ബ്ലഡ് വെസലിൽ ഒരു മുറിവ് പറ്റുകയും ബ്ലീഡിങ് ഉണ്ടാകാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബോഡി അത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? സോ നോർമലി നമുക്കറിയാം ബ്ലഡ് ഒഴുകുന്നത് എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടുള്ള ചാനൽസിൽ കൂടിയാണ്. ഇപ്പോൾ ആർട്ടറീസ്, വെയിൻസ് അല്ലെങ്കിൽ ക്യാപ്ലറി, ഇത് ഏതായാലും ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് ചാനൽസ് ആണ്. അപ്പോൾ ബ്ലഡ് എപ്പോഴും കോൺടാക്ട് വരുന്ന, ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഒരു ബ്ലഡ് വെസലാണ്, അതിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറാണ് നമ്മൾ ഈ കാണുന്ന എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ബ്ലഡ് ഒഴുകുന്നത് ഇങ്ങനത്തെ ക്ലോസ്ഡ് ചാനൽസിലാണ്. ഇവിടെയാണ് പിന്നീട് മുറിവ് പറ്റുകയും ബ്ലഡ് പുറത്തേക്ക് ലീക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു വഴിയാണ് നമ്മൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ബ്ലീഡിങ് ഉണ്ടായാൽ, ഒരു ഇഞ്ചുറി, ബ്ലഡ് വെസലിൽ ഒരു ഇഞ്ചുറി പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഇഞ്ചുവേർഡ് ആവുന്നത് ഈ ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോത്തീലിയം എന്ന് പറയുന്ന ലെയറാണ്. സോ എൻഡോത്തീലിയത്തിന് ഒരു ഇഞ്ചുറി പറ്റുകയും ബ്ലീഡിങ് അതിൽ കൂടി പുറത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്താൽ ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് ഈ നമ്മുടെ ബ്ലഡിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ആ പ്ലേറ്റ്ലെറ്റുകൾ, ബ്ലഡിൽ ഇതിലൂടെ ഒഴുകുന്ന ബ്ലഡിൽ ഉള്ള പ്ലേറ്റ്ലെറ്റുകൾ, നോർമലി പ്ലേറ്റ്ലെറ്റുകൾ എപ്പോഴും ഇങ്ങനെ ബ്ലഡിൻ്റെ പാർട്ടായിട്ട് ജസ്റ്റ് ഫ്ലോ ചെയ്തു പോകുന്നു. കാരണം എൻഡോത്തീലിയൽ സർഫസിലേക്ക് അത് വരാറില്ല. എൻഡോത്തീലിയം എന്ന് പറയുന്നത് ഇന്നർമോസ്റ്റ് ലെയർ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ എൻഡോത്തീലിയത്തിന് ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ, ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ, ആ ഗ്യാപ്പിലേക്ക്, അതായത് ആ ഒരു നോൺ എൻഡോത്തീലിയൽ സർഫസിലേക്ക് ഈ പ്ലേറ്റ്ലെറ്റുകൾ അട്രാക്ട് ചെയ്യപ്പെടുകയും അവിടെ അവർ വന്ന് സ്റ്റിക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഇതുപോലൊരു ഇഞ്ചുറി ഉണ്ടാകുന്നു, എൻഡോത്തീലിയൽ സെൽസിൽ ഒരു ഗ്യാപ്പ് വരുന്നു. എൻഡോത്തീലിയത്തിൻ്റെ പുറത്തുള്ളത് എപ്പോഴും കണക്റ്റീവ് ടിഷ്യൂസ് ഒക്കെയാണ്, കൊളാജൻ എന്നൊക്കെ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂസ് ആണ് നമ്മുടെ ഈ എൻഡോത്തീലിയൽ ലെയേഴ്സിന് പുറത്തുണ്ടാവുക. സോ എൻഡോത്തീലിയൽ ഇഞ്ചുറി, ഒരു ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവിടേക്ക് പ്ലേറ്റ്ലെറ്റുകൾ ആദ്യം വന്ന് ആ ഒരു നോൺ എൻഡോത്തീലിയൽ സർഫസുമായിട്ടുള്ള ഒരു ഒരു സ്റ്റിക്കി ടെൻഡൻസി മൂലം അവരവിടെ വന്ന് ഒട്ടിപ്പിടിക്കുന്നു. ആ ഒരു ആദ്യം ഒരു ലെയർ ഓഫ് എൻഡോത്തീലിയൽ സെല്ലായിരിക്കും ഈ ഒരു ഗ്യാപ്പിൽ, അതായത് ആ നോൺ എൻഡോത്തീലിയൽ സർഫസിലേക്ക് വന്ന് അവിടെ ഒട്ട് അഡ്ഹർ ചെയ്യുക. പിന്നീട് കൂടുതൽ പ്ലേറ്റ്ലെറ്റ് ബ്ലഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങോട്ട് വരികയും കൂടുതൽ കൂടുതൽ പ്ലേറ്റ്ലെറ്റുകളുടെ ഒരു അഗ്രിഗേഷൻ, ഒരു കൂട്ടം കൂടൽ, ആദ്യം അഡ്ഹേഷൻ ആണ് ഉണ്ടാവുക. അഡ്ഹേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലേറ്റ്ലെറ്റ്സ് ആ എൻഡോത്തീലിയം അല്ലാതിരിക്കുന്ന, എൻഡോത്തീലിയം ഇല്ലാതിരിക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ ഒട്ടിപ്പിടിക്കുന്നു. അതാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് അഡ്ഹേഷൻ എന്ന് പറയുക. ഓക്കെ, അഡ്ഹേഷന് ശേഷം കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സ് വന്ന് ഫൈനലി അതൊരു വലിയ പ്ലേറ്റ്ലെറ്റിൻ്റെ ഒരു മാസ്സായിട്ട്, ഒരു പ്ലഗ്ഗായിട്ട് മാറുന്നു. അതാണ് നമ്മളിവിടെ കാണുന്ന പ്ലേറ്റ്ലെറ്റ് പ്ലഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഉണ്ടാവുന്നത്? ഈ ഒരു മാസ് ഓഫ് പ്ലേറ്റ്ലെറ്റ് ഈ പറഞ്ഞ എൻഡോത്തീലിയത്തിലുള്ള ഗ്യാപ്പ് അടച്ചു കളയുകയും അങ്ങനെ ബ്ലീഡിങ് പോകുന്നു, ബ്ലീഡിങ് ഉണ്ടാകുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് ശരിക്കും നമ്മൾ പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുക. ഓക്കെ, പ്രൈമറി ഹീമോസ്റ്റാസിസ് മീൻസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ കൺട്രോൾ ഓഫ് ബ്ലീഡിങ് അല്ലെ, ബ്ലീഡിങ് നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ്, അതാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുക. ആക്ച്വലി പ്രൈമറി ഹീമോസ്റ്റാസിസ് എങ്ങനെയാണ് നടത്തുന്നത്? ഈ ഓരോ എവിടെ ഏത് ബ്ലഡ് വെസലിൽ ഇഞ്ചുറി ഉണ്ടായോ അവിടെ ആ ഇഞ്ചുറി വന്ന് ഉണ്ടായ ഭാഗത്തേക്ക് പ്ലേറ്റ്ലെറ്റുകൾ അഡ്ഹർ ചെയ്യുകയും പിന്നീട് പ്ലേറ്റ്ലെറ്റ്സ് കൂട്ടം കൂടി ഒരു പ്ലേറ്റ്ലെറ്റ് മാസ്സായിട്ട് പ്രൈമറി പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്ത് ആ മുറിവിനെ അടച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് കൺട്രോൾഡ് ആകുന്നു. ഓക്കെ, അപ്പോൾ ഇത് പക്ഷേ ഈ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് എന്ന് പറയുന്നത് ഒരു ഉറപ്പുള്ള ഒരു പ്ലഗ് അല്ല, അത് ഏത് സമയവും അത് ഡിസോൾഡ് ആയി പോകും, ഒരു അൺസ്റ്റേബിൾ ആണത്.
അപ്പോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, ഈ പ്രൈമറി ഹിമോസ്റ്റാസിസിൽ ഉണ്ടായ ആ പ്ലേറ്റ്ലെറ്റ് പ്രൈമറി പ്ലേറ്റ്ലെറ്റ് പ്ലഗിനെ ഒന്നുകൂടി സ്റ്റെബിലൈസ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ എപ്പോഴും കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആ ഒരു ഫേസിലാണ് വരാറ്, ദ സെക്കൻഡ് ഫേസ് ഓഫ് ഹിമോസ്റ്റാസിസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ശരിക്കും സെക്കൻഡറി ഹിമോസ്റ്റാസിസ് എന്ന് പറയുക. അവിടെയാണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഒന്നുകൂടി സ്റ്റേബിൾ ആവുക. അപ്പൊ ആ സ്റ്റേബിൾ ആകണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പ്ലേറ്റ്ലെറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്, പ്രൈമറി പ്ലഗിൽ പ്ലേറ്റ്ലെറ്റ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ പ്ലേറ്റ്ലെറ്റ് പ്ലഗുകളിലേക്ക് ഫൈബ്രിൻ എന്ന് പറയുന്ന ത്രെഡ്സ്, നാരുകൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ, ആ ഫൈബ്രിൻ ത്രെഡുകൾ വന്ന് ഈ പ്ലേറ്റ്ലെറ്റുകളുമായിട്ട് മിംഗിൾ ചെയ്ത് ഒരു ടൈറ്റ് ബോളായിട്ട് മാറണം. ആ ഫൈബ്രിൻ എന്ന് പറഞ്ഞാൽ അത് നാരുകളാണ്. ആ നാരുകളും ഈ കൂട്ടം കൂടിയിരിക്കുന്ന അഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾ, ആ പ്ലേറ്റ്ലെറ്റ് മാസിന് ഇടയ്ക്ക് ഫൈബ്രിൻ ത്രെഡുകൾ വന്ന് കയറുന്നു. ആ ഫൈബ്രിൻ ത്രെഡ്സും പ്ലേറ്റ്ലെറ്റ്സും കൂടി ടൈറ്റ് ഒരു ബോളായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഒരു ടൈറ്റ് പ്ലഗ് ഓഫ് എന്താ പ്ലേറ്റ്ലെറ്റ് ഫോം ചെയ്യുക. ആദ്യത്തേത് അത്ര ടൈറ്റ് ആയിരുന്നില്ല, അവിടെ പ്ലേറ്റ്ലെറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡറി ഹിമോസ്റ്റാസിസിൽ എന്താ നടക്കുന്നത്? ഫൈബ്രിൻ ത്രെഡുകൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ആ ഫൈബ്രിൻ ത്രെഡ്സും കൂടി വന്നു കഴിയുമ്പോഴാണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഒന്നുകൂടി സ്ട്രോങ് ആവുന്നത്, സ്റ്റേബിൾ ആവുന്നത്, ടൈറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പെർമനൻ്റ്ലി ഈ മുറിവിനെ അങ്ങ് അടച്ചു കളയുന്നു. പിന്നീട് അവിടെ ഒരിക്കലും ബ്ലീഡിങ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ സെക്കൻഡറി ഹിമോസ്റ്റാസിസ് എന്ന് പറയുക. അപ്പോൾ ഈ സെക്കൻഡറി ഹിമോസ്റ്റാസിസിൽ എന്താണ് എക്സ്ട്രാ ആയിട്ട് വന്നത്? ഫൈബ്രിൻ ത്രെഡ്സ്. അപ്പോൾ ഈ ഫൈബ്രിൻ ത്രെഡ്സ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ശരിക്കും നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുക. ഓക്കെ, ആദ്യം പ്രൈമറി ഹിമോസ്റ്റാസിസ് ഉണ്ടായി, പ്ലേറ്റ്ലെറ്റുകളുടെ പ്ലഗ് വന്നു, അത് ഈ വൂണ്ടിനെ, ആ മുറിവിനെ സീൽ ചെയ്യുന്നു ആദ്യത്തെ ഒരു ടെമ്പററി പീരീഡിലേക്ക്. അത് അങ്ങനെ ബ്ലീഡിങ് നിർത്തുന്നു. എന്നാൽ അത് ടെമ്പററി മാത്രമാണ്. പെർമനൻ്റ്ലി നമുക്കതൊരു സീലിംഗ് ചെയ്യണമെങ്കിൽ അവിടെ കുറെ കൂടെ സ്റ്റേബിൾ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യണം. ആൻഡ് ഫോർ ദ സ്റ്റേബിൾ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് എന്ത് വേണം? ഫൈബ്രിൻ ത്രെഡുകൾ വേണം. സോ ഫൈബ്രിൻ ത്രെഡ്സ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് ശരിക്കും കൊയാഗുലേഷൻ. ഇപ്പം നമുക്കറിയാം ബ്ലഡിൽ തന്നെ, പ്ലാസ്മയിൽ തന്നെ രണ്ട് പ്രോട്ടീനുകളുണ്ട്, പ്രോത്രോംബിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഓക്കെ, അപ്പോൾ ഈ കൊയാഗുലേഷൻ നടക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ രണ്ട് പ്രോട്ടീനുകൾ, അതേപോലെ മറ്റു ചില കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് 1 to 13. അതായത് നമ്മളെപ്പോഴും റോമൻ നമ്പേഴ്സ് ആണ് ഈ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിന് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് 1, 2, 3, 4, 5, അതെ 6 ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം 6 എന്ന് പറയുന്ന ഫാക്ടർ ഇപ്പോൾ അതിനെ നമ്മൾ ഒമിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം 6 ഫാക്ടർ വേറൊരു ഫാക്ടർ തന്നെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പൊ 6 എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 1 to 5 പിന്നെ 7 to 13, അങ്ങനെയാണ് 12 ക്ലോട്ടിംഗ് ഫാക്ടറുകൾ വരിക. ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് ശരിക്കും ഈ ഫൈബ്രിൻ എന്ന് പറയുന്ന ത്രെഡിന്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ പ്രോത്രോംബിനും ഫൈബ്രിനോജനുമാണ് നമ്മൾ ഈ പറയുന്ന 12 ക്ലോട്ടിംഗ് ഫാക്ടറുകളിൽ ആദ്യത്തെ രണ്ടെണ്ണം. ഏതൊക്കെയാണ്? ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞാൽ അത് ക്ലോട്ടിംഗ് ഫാക്ടർ 1, പ്രോത്രോംബിൻ എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ഫാക്ടർ 2. അപ്പോൾ ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടിയാണ് ഈ എന്താ ഈ ഫൈനൽ കൺവേർഷൻ ഓഫ് അല്ലെങ്കിൽ ഫൈനൽ ഫോർമേഷൻ ഓഫ് ഫൈബ്രിനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ആ അവസാന മീൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ പ്രോത്രോംബിൻ ആൻഡ് ഫൈബ്രിനോജൻ എന്ന് പറയുക. ഓക്കെ, സോ അതിൽ തന്നെ പ്രോത്രോംബിൻ ആദ്യം ത്രോംബിൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് എൻസൈം ആയിട്ട് മാറുന്നു. ആരൊക്കെയാണ് പ്രോത്രോംബിന് ഫൈബ്രിനോജനം? ആദ്യത്തെ രണ്ട് ക്ലോട്ടിംഗ് ഫാക്ടറുകൾ അല്ലെ. മാത്രമല്ല ദേ ആർ ഓൾസോ കോൾഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസ്, ഫൈബ്രിനോജൻ ആൻഡ് പ്രോത്രോംബിൻ. സോ എപ്പോഴും കൊയാഗുലേഷന്റെ ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫൈബ്രിൻ ഉണ്ടാവുക. എങ്ങനെയാണ് ഫൈബ്രിൻ ഉണ്ടാവുന്നത്? ആദ്യം പ്രോത്രോംബിൻ എന്ന് പറയുന്ന ആ ഫാക്ടർ 2 ത്രോംബിൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ഫോമിലേക്ക്. പ്രോ ത്രോംബിൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോ മീൻസ് ഒരു ഇനാക്റ്റീവ് ഫോമാണ്, ത്രോംബിന്റെ ഇനാക്റ്റീവ് ഫോം. സോ ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ത്രോംബിൻ. ആ ത്രോംബിൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഫോം, ഒരു എൻസൈമാണത്. ആ ആക്റ്റീവ് എൻസൈമാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്ന മറ്റൊരു ക്ലോട്ടിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് പ്രോട്ടീൻ. നമ്മുടെ ബ്ലഡിൽ തന്നെ ഡിസോൾവ് ആയിരിക്കുന്ന ഒരു ക്ലോട്ടിംഗ് പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. അപ്പോൾ ഈ ത്രോംബിൻ എന്ത് ചെയ്യുന്നു? ഫൈബ്രിനോജനിൽ ആക്ട് ചെയ്യുന്നു. ഫൈബ്രിനോജനെ അൺഡിസോൾവ്ഡ് ആയിരിക്കുന്ന ഒരു ഫൈബ്രിൻ എന്ന് പറയുന്ന ത്രെഡുകളായിട്ട്, പ്രോട്ടീൻ ത്രെഡ്സ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ നമുക്കറിയാം ഫൈബ്രിൻ ത്രെഡ്സ് ആണ് പിന്നീട് പ്ലേറ്റ്ലെറ്റുകളായിട്ട് മിംഗിൾ ചെയ്തിട്ട് എന്താ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്ലഗ്, സെക്കൻഡറി പ്ലഗ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫൈബ്രിൻ ത്രെഡിന്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ആക്ടിവേഷനാണ്. അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും കൊയാഗുലേഷൻ നടക്കുക. അതുകൊണ്ടാണ് ഇവർ നമ്മൾ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം, ഫാക്ടർ 1 ആൻഡ് 2 ആണ്
നമ്മൾ ഈ പറയുന്ന പ്രോത്രോംബിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഓക്കെ, പ്രോത്രോംബിൻ കൺവേർട്ടഡ് ടു ത്രോംബിൻ വിച്ച് ഇസ് എൻ ആക്റ്റീവ് എൻസൈം, ആൻഡ് ദിസ് ആക്റ്റീവ് എൻസൈം ത്രോംബിൻ കൺവേർട്സ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. ഓക്കെ, ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെയാണ് ഫൈബ്രിൻ ത്രെഡുകൾ ഉണ്ടാവുക. ഇനി നമ്മൾ ഈ പറഞ്ഞ ആക്ടിവേഷൻ ഓഫ് ദ കോയാഗുലേഷൻ ഫാക്ടേഴ്സ് നടക്കുന്നത് രണ്ട് രീതിയിലാണ്. അതായത് എവിടെ ഇപ്പോഴും ഒരു ബ്ലഡ് വെസലിൽ ഒരു മുറിവ് ഉണ്ടാവുകയും ബ്ലീഡ് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ പറയുന്ന പോലെ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് വന്ന് അതിനെ ക്ലോസ് ചെയ്യും. ഇനി രണ്ടാമത് അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ എന്ത് വേണം? ഫൈബ്രിൻ ത്രെഡുകളൂടെ ഉണ്ടാവണം. അപ്പോൾ ഈ ഫൈബ്രിൻ ത്രെഡ്സിൻ്റെ ഫോർമേഷൻ, കോയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനായിട്ട് രണ്ട് രീതികളുണ്ട്. രണ്ട് രീതികളിലാണ് ഈ എന്താ പറയുക ഫൈബ്രിൻ ത്രെഡിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ കോയാഗുലേഷൻ പാത്വേയുടെ ഒരു ആക്ടിവേഷൻ സംഭവിക്കുന്നത്. ഒന്ന് നമ്മൾ എക്സ്ട്രിൻസിക് എന്ന് പറയും, മറ്റേതിനെ ഇൻട്രിൻസിക്. എന്താണ് ഇവർ തമ്മിൽ വ്യത്യാസം? ഇൻട്രിൻസിക് പാത്വേ ഓഫ് കോയാഗുലേഷനും ഉണ്ട്, എക്സ്ട്രിൻസിക് പാത്വേ ഓഫ് കോയാഗുലേഷൻ. അതായത് രണ്ടായാലും ഫൈനലി ഉണ്ടാവുന്നത് ഈ ഫൈബ്രിൻ ത്രെഡ്സിൻ്റെ ഫോർമേഷനാണ്. പക്ഷെ അത് രണ്ട് രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാം. അതായത് എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ബ്ലീഡിംഗ് ഉണ്ടാകുന്നു, ഒരു ബ്ലഡ് വെസൽ മുറിഞ്ഞു, എന്നിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുന്നു. അപ്പോൾ എഗെയിൻ ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബ്ലഡ് വെസൽ മുറിയുമ്പോൾ, എന്തായാലും ആ ബ്ലഡ് വെസലിൻ്റെ ഭിത്തിയിൽ നമ്മുടെ എൻഡോത്തീലിയൽ സെൽസ് അല്ലാതെ അതിന് പുറത്തുള്ള ടിഷ്യൂസിനും ഇഞ്ചുറീസ് പറ്റും. അപ്പോൾ ആ പുറത്തുള്ള ടിഷ്യൂസിന് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ അവർ നാച്ചുറലി ഉണ്ടാക്കുന്നതാണ് ഒരു ടിഷ്യൂ ഫാക്ടർ എന്ന് പറയും. ദിസ് ഇസ് ആക്ച്വലി ഫാക്ടർ, കോയാഗുലേഷൻ ഫാക്ടർ 3 ആണ് ടിഷ്യൂ ഫാക്ടർ. ആ ടിഷ്യൂ ഫാക്ടർ ബ്ലഡിലുള്ളതല്ല. ഓക്കെ, ആ ബ്ലഡിൽ പുറത്ത്, ബ്ലഡ് വെസലിന് പുറത്തുള്ള ടിഷ്യൂസ്, ഇഞ്ചുവേർഡ് ടിഷ്യൂസ് റിലീസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടിഷ്യൂ ഫാക്ടർ. ഈ ടിഷ്യൂ ഫാക്ടറിൻ്റെ ഒരു, അത് ടിഷ്യൂ ഫാക്ടർ ബ്ലഡിലേക്ക് കയറി വരികയും, എങ്ങനെയാണത് കയറി വരിക, ബ്ലഡിലേക്ക് എത്തുക? ഈ മുറിവ് പറ്റിയത് മൂലം അല്ലെ, പുറത്തുള്ള ഈ ടിഷ്യൂ ഫാക്ടർ നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്നു, എന്നിട്ട് ബ്ലഡിലുള്ള ഈ കോയാഗുലേഷൻ ഫാക്ടേഴ്സിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ഫൈനലി ഫൈബ്രിൻ ത്രെഡിൻ്റെ ഫോർമേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? എക്സ്ട്രിൻസിക് കോയാഗുലേഷൻ പാത്വേ എന്ന് പറയുന്നു. ഇനി ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ ഫൈബ്രിൻ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് ബ്ലഡിൽ തന്നെയുള്ള എന്തെങ്കിലും ഒരു ആക്ടിവേഷൻ ആണെങ്കിൽ, ഒരു ഒരു സബ്സ്റ്റൻസിൻ്റെ ഇടപെടൽ മൂലമാണെങ്കിൽ നമ്മളതിനെ ഇൻട്രിൻസിക് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ബ്ലഡിൽ തന്നെയുള്ള ഒരു ഫാക്ടറാണ്, മറ്റൊരു കോയാഗുലേഷൻ ഫാക്ടറാണ് ഫാക്ടർ 12 എന്ന് പറയും. ഈ ഫാക്ടർ 12 ആക്ച്വലി ബ്ലഡിലുണ്ട്, ബ്ലഡിൽ തന്നെ ഉള്ളതാണ്. ആ ബ്ലഡിലുള്ള ഈ ഫാക്ടർ 12 എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ ഫാക്ടർ 12 നമ്മുടെ എൻഡോത്തീലിയത്തിന് പുറത്തുള്ള ഏരിയാസുമായിട്ട് കോണ്ടാക്ട് വരുന്നു. സോ ഈ ഫാക്ടർ 12 ആക്ടിവേറ്റഡ് ആവുന്നു, എന്നിട്ട് അത് പിന്നീട് മറ്റുള്ള കോയാഗുലേഷൻ ഫാക്ടേഴ്സിനെയും ആക്ടിവേറ്റ് ചെയ്ത് ഫൈനലി ഫൈബ്രിൻ ത്രെഡ് ഫോർമേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ ബ്ലഡിൽ തന്നെയുള്ള ഒരു ഫാക്ടർ, ഒരു ഒരു സബ്സ്റ്റൻസ് കോയാഗുലേഷൻ പാത്വേ ആക്ടിവേറ്റ് ചെയ്ത് കോയാഗുലേഷൻ നടക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? ഇൻട്രിൻസിക് എന്ന് പറയും. ബ്ലഡിന് പുറത്തുള്ളത്, അതായത് പുറത്ത് നമ്മുടെ ബ്ലഡ് വെസലിന് പുറത്തുള്ള ടിഷ്യൂസിൻ്റെ ടിഷ്യൂ ഫാക്ടർ വന്നിട്ട്, ബ്ലഡുമായിട്ട് കോണ്ടാക്ട് വന്നിട്ട് കോയാഗുലേഷൻ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മളതിനെ എക്സ്ട്രിൻസിക് എന്ന് പറയും. ഇത് രണ്ടായാലും ആക്ച്വലി നോർമൽ കോയാഗുലേഷൻ ഇത് രണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബോത്ത് ഇൻട്രിൻസിക് ആക്ടിവേഷനും വരുന്നുണ്ട്, എക്സ്ട്രിൻസിക് ആക്ടിവേഷനും വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇത് രണ്ട് ഉണ്ടായാലും ഒരു ഫൈനൽ പാത്വേ എപ്പോഴും കോമൺ ആണ് അല്ലേ. ഏതായാലും ഫൈനലി നടക്കുന്ന എന്താണ്? പ്രോത്രോംബിൻ കൺവേർട്ടഡ് ടു ത്രോംബിൻ, ആൻഡ് ത്രോംബിൻ കൺവേർട്സ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ, ഫൈബ്രിൻ നാരുകൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടായാലും ഒരേ കോമൺ പാത്വേയിലേക്കാണ് വന്ന് എൻഡ് ചെയ്യുക, പക്ഷേ രണ്ടും നടക്കുന്നുണ്ടാവും പുറത്തു. കാരണം ഒരു ബ്ലഡ് വെസൽ ഇഞ്ചുറി പറ്റിയാൽ ബ്ലഡിനകത്തുള്ള ഫാക്ടേഴ്സ് വഴിയും ആക്ടിവേഷൻ വരാം, പുറത്തുള്ള ഫാക്ടേഴ്സ് വഴിയും ആക്ടിവേഷൻ വരാം. സോ ഫൈനലി ബോത്ത് വിൽ ബി ജോയിനിങ് അറ്റ് എ കോമൺ പാത്വേ, നമ്മളീ പറഞ്ഞ പ്രോത്രോംബിൻ ടു ത്രോംബിൻ ആൻഡ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങിന് ഫൈബ്രിൻ ത്രെഡുകൾ ഉണ്ടാവുകയും ഈ ഓൾറെഡി ഉണ്ടായ ആ ഒരു അൺസ്റ്റേബിൾ പ്ലേറ്റ്ലെറ്റ് പ്ലഗിനെ സ്റ്റെബിലൈസ് ചെയ്യുകയും, എങ്ങനെയാണ് സ്റ്റെബിലൈസ് ചെയ്യുക? ഫൈബ്രിൻ ത്രെഡ്സ് വിൽ ഗെറ്റ് മിക്സ്ഡ് അപ്പ് വിത്ത് പ്ലേറ്റ്ലെറ്റ് അല്ലേ, എന്നിട്ട് ആ ത്രെഡുകളും പ്ലേറ്റ്ലെറ്റും കുറച്ച് RBC ഒക്കെ റെഡ് ബ്ലഡ് സെൽസും വരാം ഇതിൻ്റെ കൂടെ, ഈ പ്ലേറ്റ്ലെറ്റുകളുടെ കൂടെ. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് റിട്രാക്ട് ചെയ്ത് ഒരു ടൈറ്റ് ബോളായിട്ട് ആണ് ഇതിനെ, ഈ വൂണ്ടിനെ പെർമനൻ്റ്ലി സീൽ ചെയ്യുകയും ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ കോയാഗുലേഷൻ എന്ന് പറയുന്നത്, അതായത് കൺവേർഷൻ ഓഫ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ ത്രെഡ്സ് ആൻഡ് ദെൻ ഫൈബ്രിൻ ത്രെഡ്സ് ഗെറ്റിംഗ് ഇന്റർമിംഗിൾഡ് വിത്ത് അഗ്രിഗേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് ടു ഫോം ദ ടൈറ്റ് ബ്ലഡ് ക്ലോട്ട്. അതിനെയാണ് നമ്മൾ ത്രോംബസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ഫേസസ് ഉണ്ട് നമ്മുടെ ഹീമോസ്റ്റാസിസിന്. ഹീമോസ്റ്റാസിസിൽ പ്രൈമറി ഫേസ് എന്താണ്?
പ്ലേറ്റ്ലെറ്റുകൾ മാത്രം കൂട്ടം കൂടി വന്നിട്ട് ആ ഒരു മുറിവിനെ അടച്ചു കളയുന്നു, ടെമ്പററിലി ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന ക്ലോട്ടിങ് അല്ലെങ്കിൽ കോയഗുലേഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്, രണ്ട് ഏതെങ്കിലും ഇൻട്രിൻസിക് ഓർ എക്സ്ട്രിൻസിക് പാത്വേസിൽ കൂടി ഫൈനലി നമ്മുടെ കോയഗുലേഷൻ ഫാക്ടറികളെല്ലാം ആക്ടിവേറ്റ് ആയിട്ട് ഈ ഫൈനൽ കൺവേർഷൻ ഓഫ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ ഫൈബ്രിൻ ത്രെഡ്സ് ഫോം ചെയ്യുന്നു. അത് പിന്നീട് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് കുറച്ചുകൂടി സ്റ്റേബിൾ ആക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ കോയഗുലേഷൻ, അതായത് സെക്കൻഡറി ഹിമോസ്റ്റാസിസിലാണ് ശരിക്കും കോയഗുലേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് കോയഗുലേഷൻ. കോയഗുലേഷൻ ഇസ് ഓൺലി വൺ പാർട്ട് ഓഫ് ദ ഹിമോസ്റ്റാസിസ്. പക്ഷേ ശരിക്കും ഫസ്റ്റ് ഉള്ളതിനേക്കാളും കുറേക്കൂടി ഇമ്പോർട്ടൻ്റ് ആണ് കോയഗുലേഷൻ. സെക്കൻഡറി ഹിമോസ്റ്റാസിസ് ആണല്ലോ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്, മറ്റേത് ജസ്റ്റ് ഒരു ടെമ്പററി ഹിമോസ്റ്റാസിസ് മാത്രമാണ്. അപ്പോൾ ഇതാണ് കോയഗുലേഷന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആൻഡ് ദ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആസ് വെൽ ആസ് എന്താണ് ഹീമോസ്റ്റാസിസ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ട്, മറ്റൊരു ബ്ലഡിൻ്റെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി അടുത്തതായിട്ട് കാണാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിലും പറയണം. ബ്ലഡിൻ്റെ ഏതെങ്കിലും ടോപ്പിക്സ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. താങ്ക് യു.